കാഞ്ഞാണി പെരുമ്പുഴ പാലം അതീവ അപകടാവസ്ഥയിൽ. പാലം അറ്റകുറ്റപ്പണി നടത്തി ബലക്ഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും സമാന്തര പാലം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരും യാത്രക്കാരും. പാലത്തിന് ബലക്ഷയവും ചെരിവും പലയിടങ്ങളിൽ വിള്ളലും കണ്ടതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാഞ്ഞാണി തൃപ്രയാർ മേഖലയിലേക്ക് പ്രതിദിനം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. പെരുമ്പുഴത്തോടിന് കുറുകെയുള്ള പാലത്തിന് 70 വർഷത്തിലേറെ പഴക്കമുണ്ട്. ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പാലം കുലുങ്ങുന്നതും പതിവാണ്. പാലത്തിന്റെ തൂണുകളും അടിഭാഗവും ഏറെ ദുർബലമാണെന്നും പലയിടങ്ങളിലും കോൺക്രീറ്റ് അടർന്നും കമ്പികൾ ദ്രവിച്ചും ദുർബലാവസ്ഥയിലാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 2000 പ്രളയം കഴിഞ്ഞപ്പോൾ വിള്ളലൊക്കെ ചെറുതായിട്ട് വന്നിരുന്നു. പിന്നെ 19 കഴിഞ്ഞു, ഇപ്പോൾ 20 വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് കൂടുതലായിട്ട് ആൾക്കാർ ഇത് കണ്ടത്, പാലം അങ്ങനെ ഭയങ്കരമായിട്ട് വിണ്ടു നിൽക്കുന്നത്. ഈ റൂട്ട് ചാവക്കാട്, തൃപ്രയാറ്, അങ്ങനെ വാടാനപ്പള്ളി ഒക്കെ പോണ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളാണത്, മെയിൻ റൂട്ടാണത്. ഈ പാലം തകർന്നു കഴിഞ്ഞാൽ ശരിക്ക് ജനവാസം സ്തംഭിച്ച പോലെയാവും. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലം പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 10 വർഷം മുമ്പ് സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതാണെങ്കിലും പാതി വഴിയിൽ അവസാനിച്ചു. പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. താൽക്കാലികമായിട്ടൊരു പാലെങ്കിലും ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി ഇനിയിപ്പോൾ ഈ പ്രളയം ഇപ്പം എന്തായാലും വെള്ളം കയറി വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒരു ഈ മാസത്തിലോടുകൂടി എന്തായാലും വെള്ളപ്പൊക്കം ഉറപ്പവിടെ. ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു കരക്കിലേക്ക്. ഇപ്പോൾ ഇന്ന് 10 കൂടി, 1 കൂടുതലാണ്. ഇതിപ്പോൾ ഒരു 4 കഴിഞ്ഞാൽ വീണ്ടും പാലം മുങ്ങും. ഈ കൊല്ലം കൊണ്ട് തന്നെ തീരുമാനമാവുന്നതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ബലക്ഷയം ഒഴിവാക്കുന്ന നടപടി അടിയന്തരമായി നടത്തുന്നതിനൊപ്പം ശാശ്വത പരിഹാരമെന്ന നിലയ്ക്ക് സമാന്തര പാലം പണിയണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ടി സി വി ന്യൂസ്, തൃശൂർ.